എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് കോവളത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 7:30. ഞങ്ങൾ ആക്ച്വലി ഒരു ഫാമിലിനെ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ലെറ്റ്സ് സീ എങ്ങനെയാകും എന്നുള്ളത്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കോവളത്തേക്കൊക്കെ വരുന്നത്. ഇവിടെ കൂടുതലും ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. കടലിലിറങ്ങാനും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ അവർ റൂമിൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് പോയി നോക്കാം. നമ്മുടെ ഹോട്ടൽ റിസപ്ഷനിലെത്തി അവർ റൂമിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അവർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ, അവർ സർപ്രൈസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമോഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് റൂമിൽ പോവാം. അവിടുത്തെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. വളരെ ചെറുതാണെങ്കിലും ഈയൊരു മൂമെൻറ്റ് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിരുന്നു. ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാട്ടിലും ഈയൊരു മൂമെൻറ്റ്, ഈയൊരു സന്തോഷമായിരുന്നു ഏറ്റവും വലുതെന്ന് തോന്നുന്ന നിമിഷങ്ങളായിരുന്നു ഇത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സർപ്രൈസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. കോവളത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷാക്ക് ഇൻ കോവളം. ഇവിടുത്തെ ചിക്കൻ സിസ്ലേഴ്സ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. മുൻപൊക്കെ ഇവിടെ വളരെ ക്രൗഡഡ് ആയിരുന്നു. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ടൂറിസം ഒക്കെ ബാധിച്ചതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ഒന്നും വരാനില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ലൊരു വീഡിയോമേ അടുത്ത് കാണുന്നവരേക്കും. ബൈ ബൈ.